എല്ലാവർക്കും സ്കൂപ്പ് ഓഫ് ഡ്രീംസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എഗ് പഫ്സ് ആണ് കേട്ടോ. അപ്പോൾ എഗ് പഫ്സ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന രീതിയിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് എന്താ ചെയ്യാം എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ കഴിക്കുന്ന എഗ് പഫ്സിൽ നിന്നും ഒത്തിരി വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് ഞാൻ ഷെയർ ചെയ്യാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനബിൾ ചെയ്യാൻ മറക്കണ്ട. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈസ്റ്റ് ആക്റ്റീവ് ആക്കാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് പാലിലേക്ക് നമ്മൾ പഞ്ചസാര ഒരു ടീസ്പൂൺ ഇടാണ്. അതൊന്ന് പെട്ടെന്ന് ആക്റ്റീവാക്കി ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ ഈസ്റ്റ് ഒരു 2 ടീസ്പൂൺ കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് വെച്ചേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയതിന് ശേഷം നമ്മളതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തേക്കാം. നമുക്ക് അതിന് ഉപ്പ് വേണമല്ലോ. അതുമാത്രമല്ല ഒത്തിരി ഇടേണ്ട ഈ സമയത്ത്, നമ്മൾ ഉള്ളിൽ ഫില്ലിങ് ചെയ്യുമ്പോഴേക്കും കൂടിപ്പോവരുത്. അപ്പോൾ അതിനും കൂടെ അനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് മാവിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മളിവിടെ 1 കപ്പ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. അതാ ഇതിലേക്ക് ഈ ഒരു മിക്സിലേക്ക് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വേണം ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട്. ആദ്യം അതേപോലെ ഒന്ന് സ്പൂണിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ കൈയും കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സായി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് വെക്കുക. പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് 1/2 മണിക്കൂറോളം നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. മടി എങ്ങാനും വിചാരിച്ചിട്ട് 1/2 മണിക്കൂറിൽ കുറച്ച് കുഴച്ചാൽ മതി എന്ന് വിചാരിച്ചിരുന്നത് കറക്റ്റായിട്ട് കിട്ടില്ല. 1/2 മണിക്കൂർ തന്നെ എടുത്ത് സമയമെടുത്ത് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതാ ഇതേപോലെ നനഞ്ഞ തുണി വെച്ചൊന്ന് മൂടുക. അപ്പോൾ ഈ 1 മണിക്കൂർ ടൈം കിട്ടുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതാ ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഇതാ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ആകെ 2 എണ്ണത്തിനുള്ളത് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു കുഞ്ഞി പീസ് ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തതോ അതിലേക്ക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക നമുക്ക്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ കുറച്ച് പെട്ടെന്നൊന്ന് മുരിഞ്ഞ് കൊണ്ട് കിട്ടിക്കോളും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ ഒത്തിരി അങ്ങ് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കുന്നില്ല. ഒന്ന് ആയി തുടങ്ങുന്ന ആ ടൈമിലേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പാകമാകുമ്പോഴേക്കും ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം കേട്ടോ. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഇട്ടു, അത് കൂടാണ്ട് കുറച്ചുകൂടി ഇടുന്നുണ്ട്. പിന്നെ ഇതാ 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടു. ഇത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടിയും നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നതുകൊണ്ട് തന്നെ എരിവൊക്കെ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഓരോരുത്തരുടെയും ഇഷ്ടത്തിന്. എന്നിട്ട് ഇതാ അതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്ര ഉള്ളൂ ഇതിലേക്കുള്ള മസാല എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഇത്ര ഉള്ളൂ കാര്യം. പിന്നെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇതിൽ എന്തെങ്കിലും പച്ചമുളക് ചേർക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലകൾ പുതിന ഇലയോ മല്ലിയിലയോ അല്ലെങ്കിൽ വേപ്പില അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക. അല്ലാതെ ബേസിക് നമ്മുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറച്ചുകൂടി എരിവ് വേണമെന്ന് തോന്നിയിട്ട് ഞാൻ 1 ടീസ്പൂൺ കൂടി ഇട്ടതാണ് കേട്ടോ ആ കണ്ടത്. ഇത്ര ഉള്ളൂ ഫില്ലിങ്, അത് അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ആ ടൈം കൊണ്ട് നമ്മുടെ ഇതൊന്ന് മാവൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കൂടെ ആയിരിക്കും, കണ്ടില്ലേ, നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യണം, ഒരു 30 മിനിറ്റും കൂടെ, 30 മിനിറ്റ് വേണമെന്നില്ല കേട്ടോ, ഒരു 15-20 മിനിറ്റും കൂടെ ഒന്ന് കുഴച്ചിട്ട് നല്ലപോലെ ഒന്നുകൂടെ സോഫ്റ്റാക്കി എടുക്കണം. ആദ്യം നമ്മൾ ബൗളിലിട്ടൊന്ന് ഒരു മിക്സ് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒത്തിരി നേരം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേയും കൂടെ സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഈക്വൽ സൈസിലുള്ള 2 ബോൾസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിലാക്കിയതിന് ശേഷം അതൊന്ന് 2 ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്.
അപ്പോൾ അതാ ഇതൊന്ന് രണ്ടും ബോൾസാക്കി എടുത്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് കൂടെ നേരത്തെ ചെയ്ത പോലെ തന്നെ നനഞ്ഞ തുണിയെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. നല്ലപോലെ വീർത്ത് നല്ലപോലെ സോഫ്റ്റായി ഒന്നുകൂടെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പിന്നെയും അങ്ങനെ തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഒന്ന് എടുത്ത് വെച്ചേക്കാം. അങ്ങനെ 15-20 മിനിറ്റോളം ഞാനത് വെച്ചു, നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടി പോവാണ്. പ്രസ്സിൽ വെച്ചിട്ട് ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 എണ്ണം ഉണ്ടാക്കുന്ന അതിൻ്റെ അത്രയും അളവുകളാണ് എല്ലാത്തിലും കാണിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര എണ്ണം ഉണ്ടാക്കുന്നുണ്ടോ അതനുസരിച്ചിട്ട് അളവുകൾ കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ അതൊന്ന് പരത്തിയിട്ട് ഇതേപോലെ എണ്ണ ഒന്ന് അടിയിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് അതൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമ്മളതൊന്ന് കട്ട് ചെയ്യാൻ പോണ് നടുക്കതാ ഇത്രയും സ്ഥലം ഒന്ന് വിട്ടിട്ട്, നമുക്ക് ഫില്ലിങ് ചെയ്യാനുള്ള അത്രയും സ്ഥലം വിട്ടിട്ട് രണ്ട് വശത്തുനിന്നും നമ്മൾ ഇതേപോലെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നോക്കിക്കോളൂ ഞാൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന്. കണ്ടില്ലേ, ഒരു 1 സെന്റിമീറ്റർ രീതിയിൽ നമ്മൾ ഇങ്ങനെ വിട്ട് വിട്ട് കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ രണ്ട് വശവും നമ്മൾ ഒരേപോലെ ചെയ്തെടുക്കണം. നമ്മൾ രണ്ട് വശവും കീറേണ്ടത് ഒരേ രീതിയിലായിരിക്കണം. ഇപ്പുറത്തെ വശത്ത് എവിടെയാണോ നമ്മൾ കീറിടുന്നത് അതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റായിട്ട് വേണം അപ്പുറത്തും അപ്പുറത്തെ വശത്തും നമ്മൾ കട്ട് ചെയ്ത് വെക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡിസൈൻ ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ആ സ്ഥലത്തേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ എഗ് പഫ്സിനായിട്ടുള്ള എഗ്ഗാണ് വെച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു മുട്ടയുടെ പകുതിയേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് വെക്കാം, ഞാനിവിടെ ഹാഫ് ഹാഫ് വീതം എടുക്കുന്നുള്ളൂ. അപ്പോൾ അതാ അതൊന്ന് ഇതാ ഇതേപോലെ ഒന്ന് കമത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കേണ്ടത്. ആദ്യം നമ്മൾ രണ്ടറ്റത്തും ഉള്ള ഈ ഒരു പോർഷൻ മുട്ടയുടെ മേലിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ആ ഒരു പകുതി വരെയും അങ്ങ് വെച്ച് കൊടുത്തോളൂ, നല്ലപോലെ കവറായിട്ടിരിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നല്ല രീതിയിൽ കയറ്റി വെച്ചോളാൻ പറയുന്നത്. കണ്ടില്ല, രണ്ട് വശവും ആദ്യം തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി നമ്മൾ കട്ട് ചെയ്ത ഓരോ പീസും ഇതേപോലെ ഓരോ വശത്തുനിന്നും പിന്നിക്കൊടുക്കുന്ന രീതിയിൽ ഒന്നിന് മേതെ ഒന്നായിട്ട് വെച്ചു കൊടുക്കുക. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു വശത്തു നിന്ന് ആദ്യം എടുത്ത് നമ്മൾ അതിൻ്റെ മേലിലേക്ക് വെക്കുന്നു, പിന്നെ നമ്മൾ അടുത്തത് എടുക്കുന്നത് ഓപ്പോസിറ്റ് വശത്തു നിന്നാണ്, പിന്നെ നമ്മൾ ഈ സൈഡിൽ നിന്ന് എടുക്കുന്നു, പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എടുക്കുന്നു. ആ ഒരു രീതിയിൽ നമ്മളിതൊന്ന് പിന്നി വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല കേട്ടോ, ഈ ഒരു പിന്നൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇടവിട്ട് ഇടയ്ക്കൊന്ന് ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കുക. ഒരെണ്ണം നമ്മൾ വെച്ചതിൻ്റെ മുകളിലേക്ക് തന്നെ അടുത്തത് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഒത്തിരി അങ്ങ് വിട്ടുപോയി കഴിഞ്ഞാൽ ഫില്ലിംഗ് ഉള്ളിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രേവി പുറത്തേക്ക് ചാടും, അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അതാ ഇത് തീരാറായി. ലാസ്റ്റത്തെ ആ ഒരു കട്ട് ചെയ്ത പീസും കൂടെ അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ രണ്ടാമത്തേതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഫൈനൽ ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനി ബേക്ക് ചെയ്തെടുത്താൽ മതി. ബേക്ക് ചെയ്യുന്ന ടൈമിൽ ഇതൊന്നുകൂടെ പൊങ്ങി വന്നിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ അങ്ങനെ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചേക്കാണ്. ഫ്രൈ പാനിലാണ് നമ്മൾ ചെയ്യുന്നത്, ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ഇഡ്ഡലി തട്ടിൻ്റെ ആ ഒരു തട്ടെടുത്തിട്ട് അതിൻ്റെ മേളിലേക്കാണ് ഒന്ന് വെച്ച് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് കുറച്ചൊരു പൊങ്ങിയിരുന്നോളും, അതുകൊണ്ടാണ് ഈ ഒരു പ്ലേറ്റ് എടുത്തത്. ഇത് തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വേറെ ഏതെങ്കിലും പ്ലേറ്റ് കൂടെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു മുട്ടയുടെ എല്ലാമുണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ ഇതൊരു 25 മിനിറ്റോളം നമ്മളൊന്ന് ബേക്ക് ചെയ്യാനെടുക്കും. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 25 മിനിറ്റ് ഇതെടുത്ത് ഒന്ന് ബേക്ക് ചെയ്യുക. അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് കുക്കായി കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ 25 മിനിറ്റ് കഴിഞ്ഞു, ഇതൊന്ന് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നോക്കിക്കേ, നല്ലൊരു കളറിൽ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിതൊരു അരമണിക്കൂറൊക്കെ കിട്ടുമ്പോൾ ആവൊക്കെ കുഴച്ചതുകൊണ്ട് തന്നെ നല്ലൊരു എന്താണ് സോഫ്റ്റായിട്ടാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത്. ട്രൈ ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാനിതിപ്പോൾ വീഡിയോക്ക് വേണ്ടി പൊക്കി പറയുകയാണെന്നായിരിക്കും എല്ലാവരും വിചാരിക്കുക. പക്ഷെ അല്ല, അടിപൊളിയാണ് സംഭവം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല, നമ്മൾ പെർഫെക്റ്റായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട് അല്ലേ. ഒന്നുകൂടി നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബേക്കായി വരുമ്പോഴേക്കും ഓരോന്നും ഒന്നുകൂടെ പൊങ്ങി ആ ഒരു രസമായിട്ട്, നല്ലൊരു രസമായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.